വെൽക്കം ടു പി എസ് സി ഡ്രീമേഴ്സ്. എല്ലാവർക്കും പി എസ് സി ഡ്രീമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേരള സാഹിത്യ അക്കാദമി അവാർഡാണ് നോക്കുന്നത്. 2022 പ്രഖ്യാപിച്ച കേരള സാഹിത്യ അക്കാദമി അവാർഡ്. അപ്പം കവിതാ വിഭാഗത്തിൽ അവാർഡ് കിട്ടിയിരിക്കുന്നത് അൻവർ അലിക്കാണ്. കവിതാ വിഭാഗത്തിൽ അവാർഡ് കിട്ടിയിരിക്കുന്നത് അൻവർ അലി. അദ്ദേഹത്തിൻ്റെ മെഹബൂബ് എക്സ്പ്രസ് എന്ന കവിതയ്ക്കാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. കവിതാ വിഭാഗത്തിൽ അൻവർ അലി, അദ്ദേഹത്തിൻ്റെ കവിത മെഹബൂബ് എക്സ്പ്രസ്. അടുത്തത് നോവൽ വിഭാഗത്തിൽ രണ്ട് പേർക്കാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത്, ആർ രാജശ്രീക്കും വിനോയ് തോമസിനും. ആർ രാജശ്രീക്ക് കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ എന്ന നോവലിനും വിനോയ് തോമസിന് പുറ്റ എന്ന നോവലിനുമാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കവിതാ വിഭാഗത്തിൽ അൻവർ അലിക്ക് മെഹബൂബ് എക്സ്പ്രസ് എന്ന കവിതയ്ക്കാണ് അവാർഡ് കിട്ടിയത്. നോവൽ വിഭാഗത്തിൽ ആർ രാജശ്രീക്ക് കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ എന്ന നോവലിനും വിനോയ് തോമസിന് പുറ്റ എന്ന നോവലിനുമാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. അടുത്തത് കഥാവിഭാഗത്തിൽ വി എൻ ദേവദാസിനാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. വഴി കണ്ടുപിടിക്കുന്നവർ എന്ന കഥയ്ക്കാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. കഥാവിഭാഗത്തിൽ വി എം ദേവദാസിന് വഴി കണ്ടുപിടിക്കുന്നവർ എന്ന കഥയ്ക്കാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. നാടകം വിഭാഗത്തിൽ പ്രദീപ് മണ്ടൂറിനാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നമുക്ക് ജീവിതം പറയാം എന്ന നാടകത്തിനാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. നാടകം വിഭാഗത്തിൽ പ്രദീപ് മണ്ടൂർ അദ്ദേഹത്തിൻ്റെ നമുക്ക് ജീവിതം പറയാം എന്ന നാടകത്തിനാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. സാഹിത്യ നിരൂപണം വിഭാഗത്തിൽ എൻ അജയകുമാറിനാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. വാക്കിലെ നേരങ്ങൾ എന്ന നിരൂപണത്തിനാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. എൻ അജയകുമാർ, വാക്കിലെ നേരങ്ങൾ. ജീവചരിത്രവും ആത്മകഥയും വിഭാഗത്തിൽ രണ്ട് പേർക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്, ടി ജെ ജോസഫിനും എം കുഞ്ഞാമനും. ടി ജെ ജോസഫിന് അറ്റുപോകാത്ത ഓർമ്മകൾ, എം കുഞ്ഞാമൻ എതിർ. യാത്രാവിവരണം വിഭാഗത്തിൽ വേണു അദ്ദേഹത്തിനാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. നഗ്നരും നരഭോജികളും എന്ന യാത്രാവിവരണത്തിനാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. യാത്രാവിവരണം വിഭാഗത്തിൽ വേണു അദ്ദേഹത്തിൻ്റെ നഗ്നരും നരഭോജികളും എന്ന യാത്രാവിവരണത്തിനാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. ഹ്യൂമർ സാഹിത്യം വിഭാഗത്തിൽ ആൻ പാലിക്കാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. ആ ഫോർ അന്നാമ എന്ന കൃതിക്കാണ്. ബാലസാഹിത്യം വിഭാഗത്തിൽ രഘുനാഥ് പാലേരിക്കാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. അവർ മൂവരും ഒരു മഴവിലും എന്ന കൃതിക്കാണ്. രഘുനാഥ് പാലേരിക്ക് അവർ മൂവരും ഒരു മഴവിലും എന്ന കൃതിക്കാണ് ബാലസാഹിത്യ അവാർഡ് കിട്ടിയിരിക്കുന്നത്. പണ്ഡിത സാഹിത്യ വിഭാഗത്തിൽ ഡോക്ടർ ഗോപകുമാറിനാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കാലാവസ്ഥാ വ്യതിയാനവും കേരളവും സൂചികയും, അതിനാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. വിവർത്തന വിഭാഗത്തിൽ ഐമനം ജോണിനാണ് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിന് വിവർത്തനം ചെയ്തത് കായൽ ആണ്. മൊത്തത്തിലുള്ള സംഭാവനകൾക്ക് അവാർഡ് കിട്ടിയിരിക്കുന്നത് കെ ജയകുമാർ, പ്രൊഫസർ കടത്തനാട്ട് നാരായണൻ, ജാനമ്മ കുഞ്ഞുണ്ണി, കവിയൂർ രാജഗോപാലൻ, ഗീതാ കൃഷ്ണൻകുട്ടി, കെ എ ജയശീലൻ. ഇത്രയും പേർക്കാണ് മൊത്തത്തിലുള്ള സംഭാവനകൾക്ക് അവാർഡ് കിട്ടിയിരിക്കുന്നത്. ക്ലാസ് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.